തിരുസഭ ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ സ്പെയിനിലെ കാറ്റലോണിയയിലെ ഒരു നേത്തുകാരൻ്റെ മകനായാണ് വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ് ജനിച്ചത് പത്താമത്തെ വയസ്സിൽ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ പ്രകടമായ ദൈവഭക്തി പൗരോഹിത്യത്തിനുള്ള ദൈവവിളിയുടെ ലക്ഷണമായും ഇടവക വൈദികൻ അഭിപ്രായപ്പെട്ടിരുന്നു കുലത്തൊഴിൽ ചെയ്ത് പിതാവിനെ സഹായിക്കുകയും ഒഴിവു നേരങ്ങളിൽ ലത്തീൻ ഭാഷയും പഠിച്ച വിശുദ്ധൻ ഇരുപത്തിരണ്ടാം വയസ്സിൽ സെമിനാരിയിൽ ചേർന്ന് ദേവശാസ്ത്ര പഠനം നടത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ വൈദികനായ അദ്ദേഹം വിദേശ മിഷൻ രംഗങ്ങളിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹത്തോടെ ജസ്യൂഡ് ആശ്രമത്തിൽ ചേർന്നെങ്കിലും ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് അത് ഉപേക്ഷിക്കുകയും സ്പെയിനിലെ ഒരു ഇടവകയിൽ വികാരിയായി തുടരുകയും ചെയ്തു ഗ്രാമപ്രദേശങ്ങളിൽ വചനപ്രഘോഷണത്തിലും ഗ്രന്ഥ രചനയിലും വ്യാപൃതനായ അദ്ദേഹം നൂറ്റി അമ്പതോളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാനയോടും മറിയത്തിന്റെ അമലോത്ഭവ ഹൃദയത്തോടും ജപമാലയോടുമുള്ള ഭക്തിക്ക് പ്രസംഗത്തിൽ അദ്ദേഹം വലിയ സ്ഥാനം നൽകിയിരുന്നു നാൽപ്പത്തിരണ്ടാം വയസ്സിൽ അഞ്ച് വൈദികരെ ചേർത്ത് ക്ലരേഷ്യൻസ് എന്നറിയപ്പെടുന്ന മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ സഭ അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ക്യൂബായിലെ സാതിയോഗോ ദ്രൂപതിയുടെ മെത്രാനായി അദ്ദേഹം നിയമിതനായി ഏഴു വർഷത്തോളം വിശുദ്ധൻ അപ്പസ്തോലിക സന്ദർശനങ്ങളും നീഗ്രോകളെ അടിമകളാക്കുന്നതിനുമെതിരെയുള്ള പ്രചരണങ്ങളുമായി പ്രവർത്തിച്ചു ഇതിൻ്റെ ഫലമായി വിശുദ്ധനെ വധഭീഷണി ഉണ്ടാവുകയും ഒരിക്കൽ ഒരു കൊലയാളി വിശുദ്ധനെ കുത്തി കുത്തിമുറിവേൽപ്പിക്കുകയും ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴിൽ സ്പെയിനിലെ രാജ്ഞിയുടെ കുംഭസാരക്കാരനായി അദ്ദേഹത്തെ നിയമിച്ചെങ്കിലും കൊട്ടാരത്തിൽ താമസിക്കാതെയും രാജകീയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെയും ആ ജോലി ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചു പിന്നീട് രാജ്ഞി നാടുകടത്തപ്പെട്ടപ്പോൾ അദ്ദേഹവും രാജ്ഞിയെ പിന്തുടർന്നു ഒന്നാം വർത്തിക്കാൻ സൂനാദോസിൽ പങ്കെടുത്ത് മാർപ്പാപ്പന്മാരുടെ അപ്രമാദിത്വത്തെ അദ്ദേഹം പിന്താങ്ങി പ്രാർത്ഥനാ വേളയിൽ ഭൂമിയിൽ നിന്നും ഉയരുക യേശുവിൻ്റെയും മറിയത്തിൻ്റെയും പ്രത്യക്ഷീകരണങ്ങൾ സിദ്ധിക്കുക പ്രകൃതി പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുക വിശുദ്ധ കുർബാന മധ്യ ശരീരത്തിൽ അലൗകിക പ്രഭ ബഹിർഗമിക്കുക തുടങ്ങി അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ അനേകരെ മാനസാന്തരപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ അദ്ദേഹം ദേവസന്നിധിയിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അദ്ദേഹം വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെട്ടു പ്രാർത്ഥന കർത്താവായ യേശുവേ മിഷ്യൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിൻ്റെ മാധ്യസ്ഥത്താൽ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആമീൻ